നമസ്കാരം. വോട്ടെണ്ണലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. തെരഞ്ഞെടുപ്പ് കാലത്തെ തന്റെ യാത്രയെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കന്യാകുമാരിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമാണ് ഹൃദയഹാരിയായ ഈ കുറിപ്പ് നരേന്ദ്രമോദി എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നാടായ മീററ്റിൽ നിന്നുമാണ് താൻ പ്രചരണം ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റാലി അവസാനിച്ചതാവട്ടെ പഞ്ചാബിലെ ഷോഹിയാർപൂരിലും സന്ത് രവിദാസ് ഉൾപ്പെടെയുള്ള മഹാഗുരുക്കളുടെ നാടാണ് ഇവിടം. ഒടുവിൽ എല്ലാ പ്രയത്നവും സമർപ്പിച്ചത് കന്യാകുമാരിയിലെ ഭാരത് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് എന്നും കൂടി മോദി കുറിക്കുന്നു. വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സമാധാനപരമായി മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ധ്യാനിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. പക്ഷെ ദേവി കന്യാകുമാരിയുടെ നാടും സ്വാമി വിവേകാനന്ദൻ നൽകിയ ഊർജവുമെല്ലാം കാര്യങ്ങൾ അനായാസമാക്കി. കന്യാകുമാരി എന്നും ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന നാടാണ്. ഏക്നാഥ് ഡാനഡയുടെ നേതൃത്വത്തിലാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ചത്. സ്മാരകത്തിന്റെ നിർമ്മാണ വേളയിൽ കന്യാകുമാരിയിൽ കുറച്ചധികം കാലം ചിലവിടാൻ തനിക്ക് സാധിച്ചു എന്നും കൂടി മോദി പറയുന്നുണ്ട്. മാത്രമല്ല രാജ്യത്തിന്റെ തെക്കേ അറ്റ തിരിഞ്ഞുകൊണ്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ടാണ് ഹിമാലയത്തിൽ വസിക്കുന്ന ഭഗവാൻ ശിവനെ ദേവി സ്വന്തമാക്കിയത് എന്നും കൂടി മോദി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഓരോ വരിയിലും മോദിയുടെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഈ പ്രചരണം തുടങ്ങിയ സ്ഥലം മീററ്റും അത് അവസാനിപ്പിച്ചത് കന്യാകുമാരിയും, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുകൂടി മോദി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. എന്തായാലും മോദി ഈ പ്രയത്നങ്ങളൊക്കെയും അർപ്പിച്ചിരിക്കുന്നത് ഭാരത് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ്. അദ്ദേഹത്തിന്റെ വലിയ പ്രതീക്ഷ കൂടിയാണ് ഈ കുറിപ്പുകളിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ഈ കുറിപ്പാണ് ചർച്ചാ വിഷയം. ന്യൂസ് ഡെസ്ക്, ഇൻസിഡി മലയാളം.